ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന വാർത്തകൾ കൂടി അറിയേണ്ടതുണ്ട്. കാരണം ജില്ലയിൽ തെരുവനായ ആക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു മാസത്തിനിടെ 100-ലധികം ആളുകൾക്ക് കടിയേറ്റിട്ടുണ്ട് എന്ന അനൌദ്യോഗിക കണക്കുകൾ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തെരുവനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി ഒരു 7 വയസ്സുകാരിക്ക് പരിക്കേറ്റിരുന്നു. മെഡിക്കൽ കോളേജ് ICU ചികിത്സയിൽ തുടരുകയാണ് ഈ കുഞ്ഞ്. പ്രതിരോധ പദ്ധതികൾ താളം തെറ്റിയതാണ് തെരുവനായ്ക്കളുടെ എണ്ണം ഇപ്രകാരം വർദ്ധിക്കാൻ കാരണമെന്നുള്ള വിമർശനം കൂടി വരുന്നുണ്ട്. ആനന്ദ് നൽകും കൂടുതൽ വിവരങ്ങൾ. ആനന്ദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും തെരുവനായ പ്രശ്നം കേരളത്തിലെ എല്ലാ ജില്ലകളിലും അനുഭവിക്കുന്നതാണ്. പക്ഷേ കോഴിക്കോട്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 100-ലധികം പേർക്ക് ഈ കടിയേറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഭീതിജനകമാണ് ഇത് എന്നത്. ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നിപ്പ ആശങ്കയിൽ നിന്ന് അല്ലെങ്കിൽ നിപ്പ ഭീതിയിൽ നിന്ന് വളരെ പതുക്കെ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് തെരുവുനായ ശല്യം അല്ലെങ്കിൽ തെരുവുനായ ആക്രമണം വളരെ രൂക്ഷമായി ജില്ലയെ പിടിമുറുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഏകദേശം 100-ലധികം പേർക്ക് കടിയേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ആക്രമണത്തിനിരയായിട്ടുണ്ട് ആളുകൾ തെരുവുനായയുടെ എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. ഇതിലെ ഏറ്റവും ഭീകരമായ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ബുധനാഴ്ച ജില്ലയിൽ നടന്നത്. അതായത് നരിക്കുനി പ്രദേശത്ത് 7 വയസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിയെ തെരുവുനായ ക്രൂരമായി ആക്രമിച്ച ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടി ഉമ്മയുടെ കൂടെ ഇടവഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതി ഇരുന്നു കൊണ്ട് നായ ആക്രമിക്കുകയായിരുന്നു. മുഖത്താണ് നായയുടെ കടിയേറ്റത്. ഉമ്മയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് കുട്ടിയുടെ ജീവൻ ആ സമയത്ത് രക്ഷപ്പെട്ടത് എന്നാണ് ബന്ധുക്കൾ നമ്മളെ അറിയിച്ചത്. തുടർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. 72 മണിക്കൂറാണ് ഡോക്ടർ ഒബ്സർവേഷനിൽ പറഞ്ഞിരിക്കുന്നതാണ് കുട്ടിയുടെ ബന്ധു നമ്മളെ അറിയിച്ചത്. വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഇതേ നായ, അതായത് ഈ നരിക്കുനി പ്രദേശത്ത് ഇതേ നായ തന്നെ അതേ ദിവസം ഏകദേശം 6-ലധികം പേരെയാണ് ആക്രമിച്ചിരുന്നത്. തുടർന്ന് നായയെ നാട്ടുകാർ പിടികൂടുകയും ചികിത്സയ്ക്ക്, അതായത് സോറി, നായ ആളുകൾ പിടികൂടുകയും, ക്ഷമിക്കണം, നായയ്ക്ക് പേവിഷബാധയുണ്ടോയെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി റിപ്പോർട്ടുകൾ അയച്ചിരുന്നു. തുടർന്ന് റിസൾട്ട് പോസിറ്റീവാണ്. അതായത് ഈ കുട്ടിയെ അടക്കം കടിച്ച, അതായത് കുട്ടിയെ അടക്കം 6 പേരെ കടിച്ച ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതേ ദിവസം തന്നെ പേരാമ്പ്ര പ്രദേശത്തും 5-ലധികം ആളുകളെ നായകൾ കൂട്ടമായി ആക്രമിച്ചിരുന്നു. അപ്പൊ നിരന്തരം കുട്ടികളടക്കമുള്ള മുതിർന്നവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ എന്നുള്ളത് ഈ തെരുവുനായ ആക്രമണത്തിന്റെ ഭീകരത കാരണം. ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിലും, അതായത് ബീച്ച് സൈഡിലൊക്കെ 100-കണക്കിന് നായകളാണ് ദിവസവും തമ്പടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുതിര സവാരിക്ക് ഉപയോഗിക്കുന്ന കുതിരയെ തെരുവുനായകൾ ആക്രമിച്ചതിന്റെ ഭാഗമായി കുതിര ചത്തിരുന്നു. തുടർന്ന് കുതിരസവാരി നടത്തിയ എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിരുന്നു. തുടർന്ന് കുതിരസവാരി നടത്തിയ എല്ലാവരും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു തലത്തിലാണ് തെരുവുനായ ആക്രമണം നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമല്ലാതെ നിരന്തരമായി കോഴിക്കോട് ജില്ലയിൽ പിടിമുറുക്കിയിരിക്കുന്നു. എന്നാൽ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ജില്ലയിൽ താളം തെറ്റിയ അവസ്ഥയിലാണുള്ളത്. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 1 ആരംഭിച്ച കുത്തിവയ്പ് യജ്ഞം, അതായത് തെരുവുനായ്ക്കൾക്കെതിരെ റാബിസിനെതിരെയുള്ള കുത്തിവയ്പ് യജ്ഞത്തിൽ ഏകദേശം 350 നായ്ക്കൾക്ക് മാത്രമാണ് കുത്തിവയ്പ് എടുത്തത് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. നമുക്കറിയാം ജില്ലയിൽ 1000-ലധികം നായ്ക്കൾ ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന അനൗദ്യോഗിക കണക്ക്. അപ്പോഴാണ് ഏകദേശം 350 നായ്ക്കൾക്ക് മാത്രം ഈ ഒരു കുത്തിവയ്പ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ABC പദ്ധതി, അതായത് അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി, ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണുള്ളത്. അതായത് നായ്ക്കളുടെ വംശവർദ്ധനവ് തടയുന്നതിന് വേണ്ടി അവരെ കൃത്യമായി വന്ധീകരിക്കുക എന്നുള്ളതാണ് ഈ ABC പദ്ധതി. വന്ധീകരിച്ചുകൊണ്ട് തന്നെ അവർക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും അതേ സ്ഥാനത്ത് തന്നെ നായ്ക്കളെ തിരിച്ചു ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ABC പദ്ധതി, അതായത് അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. ഇതും ജില്ലയിൽ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ഇഴഞ്ഞു തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിലും തുടക്കത്തിലുള്ള ആവേശം പിന്നീട് ഇല്ല, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ആവേശം നഷ്ടപ്പെട്ടു എന്ന് വേണം നമുക്ക് കരുതാൻ. നായപിടുത്തക്കാരെ കിട്ടാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ June 16 വരെ, അതായത് കഴിഞ്ഞ ഈ 2023 June 16 വരെ ഏകദേശം 95,000 പേർക്ക് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് വിധേയരായി, കടിയേറ്റു അല്ലെങ്കിൽ കടിയോ പോറലോ ഏറ്റു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ. നമുക്കറിയാം അനൌദ്യോഗിക കണക്കുകൾ എപ്പോഴും ഇതിനേക്കാൾ വളരെ ഉയർന്നു തന്നെയിരിക്കും. June 16 കഴിഞ്ഞ് ഏകദേശം 3 മാസമുള്ള പറയും. അപ്പോൾ 1 ലക്ഷത്തിലധികം, ചുരുങ്ങിയത് 1 ലക്ഷത്തിലധികം പേരെങ്കിലും ഈ ഒരു വർഷത്തിന് തുടക്കം മുതൽ കേരളത്തിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായി അല്ലെങ്കിൽ തെരുവുനായയുടെ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട് എന്ന് നമുക്ക് വേണം പറയാൻ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2030 പേവിഷബാധ അടക്കമുള്ള അല്ലെങ്കിൽ പേവിഷബാധ തുടച്ചു നീക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേക്ക് ഇനി ഏകദേശം 7 വർഷമാണ് വേണ്ടത്. ആ സമയത്താണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിലെ ഓരോ വർഷം കഴിയും തോറും തെരുവുനായ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അനു